നമസ്കാരം. പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് മുന്നോട്ട് വെച്ച നാർക്കോട്ടിക് ജിഹാദ് വിവാദം കേരളത്തിന്റെ മാറിയ രാഷ്ട്രീയ സാമൂഹിക കാഴ്ചപ്പാടുകളെ കൂടി പ്രതിഫലിപ്പിക്കുന്നതാണ്. മതസൗഹാർദ്ദത്തിന് പേരുകേട്ട കേരളം എങ്ങനെയാണ് മാറിയത്? ബി ജെ പിയും സി പി എമ്മും കോൺഗ്രസും ഉൾപ്പെടെയുള്ള പാർട്ടികളുടെ പ്രതികരണം സാമൂഹിക നന്മയെ തന്നെ കരുതിയുള്ളതാണോ? പരസ്പര സഹകരണം കൊണ്ട് ബി ജെ പിക്കും ക്രൈസ്തവ സഭകൾക്കുമുള്ള നേട്ടം എന്താണ്? കേരളത്തിലെ കത്തോലിക്ക സഭയിലും കത്തോലിക്ക സന്യാസ സ്ഥാപനങ്ങളിലും നടക്കുന്നതായി ആരോപിക്കപ്പെടുന്ന അതിക്രമങ്ങളിലും അഴിമതികളിലും പ്രതിഷേധിച്ച് കന്യാസ്ത്രീ കുപ്പായം ഉപേക്ഷിച്ച സിസ്റ്റർ ജെസ്മി ഈ വിഷയങ്ങളിൽ ചാനൽ കേരളയോട് പ്രതികരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, അദ്ദേഹത്തിന് ഒരു അൾട്ടീരിയർ മോട്ടീവ് ഉണ്ടെന്ന് തോന്നുന്നു. കാരണം ഈ ബി ജെ പിനെ പ്രീണിപ്പിക്കാനുള്ള ഒരു ഉദ്ദേശമാണ് മനഃപൂർവ്വം തന്നെ. കാരണം ഈ ബിഷപ്പിന്റെ എന്താണ് ഫ്രാങ്കോയിന്റെ പ്രശ്നം നിൽക്കണു, പിന്നെ ഭൂമി കുംഭകോണം ഭയങ്കര പ്രശ്നമായില്ലോ. അപ്പോ ഇത് ഈ കോർട്ടിലൊക്കെ എത്ര ശിക്ഷിക്കപ്പെട്ടാലും ഇവര് സുപ്രീം കോർട്ടിൽ എത്തും. അപ്പൊ ഇവർക്ക് മോദിയുടെ ദയ അത്യാവശ്യമാണ്, പ്രത്യേകിച്ച് ടാക്സിന്റെ ഒക്കെ കാര്യം ഉള്ളത് കൊണ്ടേ. അപ്പൊ അങ്ങനെ ഒരു അൾട്ടീരിയർ മോട്ടീവ് ഉണ്ടെന്ന് പറഞ്ഞു. ഷൈഗു ആന്റണി ആണെന്ന് തോന്നുന്നു സ്വരം കേട്ടിട്ട് ഉത്തരം പറഞ്ഞത്, ആർ എസ് എസുകാരൊക്കെ ആണല്ലോ ഇപ്പൊ അവിടെ ബിഷപ്പിനെ സംരക്ഷിക്കാൻ നിൽക്കണേ. ശരിക്കും പറയണെങ്കിൽ നമുക്ക് പോലീസും പട്ടാളം, ഇപ്പൊ അമിത്ഷാ പറഞ്ഞിങ്ങനെ പട്ടാളത്തിനെ വിടുന്ന പറഞ്ഞായിരുന്നു അവിടെ കലാപുണ്ടായാലേ. അങ്ങനെയൊക്കെയാണ് അവിടെ വാർത്ത എത്തിണ്ടാവുക. സുരേന്ദ്രൻ പറയുന്ന നോണയൊക്കെയല്ല അവര് വിശ്വസിക്കുക. ഞാൻ ഇന്ന് പറഞ്ഞതുപോലെ തന്നെ ഒരു തരത്തിൽ ഞാൻ സംശയിക്കുന്നത് ഇവർക്ക് ഒരു അൾട്ടീരിയർ മോട്ടീവ് ഉണ്ടാകാം ശ്രദ്ധ തിരിച്ചുവിടാനായിട്ട്. അങ്ങനെ പലപ്പോഴും രാഷ്ട്രീയക്കാരും ചെയ്യാറുണ്ടല്ലോ. അപ്പോ ഇവിടെ ഇപ്പൊ ഒരു ചൂടായ പ്രശ്നം പുരോഹിതന്മാർക്കിടയിലുള്ളത് കുർബാന ജനാഭിമുഖമാകണോ അതോ അൾത്താരാഭിമുഖമാകണോ എന്നുള്ളൊരു പ്രശ്നമൊക്കെ വന്നിട്ട് അതിൽ കുറെ എതിർപ്പുകളൊക്കെ വരുന്നുണ്ട്. നമ്മുടെ തൃശ്ശൂർ എറണാകുളമൊക്കെ വൈദികർ വരെ പ്രശ്നമൊക്കെ ഉണ്ടാക്കണം. അപ്പൊ അതൊരു പ്രശ്ന സങ്കീർണമായ ഒരു കാലഘട്ടം. പിന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. മെയിനായിട്ട് കർദിനാളിന്റെ ഭൂമി കുംഭകോണ പ്രശ്നങ്ങള്. അപ്പൊ ഇതൊക്കെ നിൽക്കുമ്പോ ഇവരെ ശ്രദ്ധ തിരിക്കാൻ വരെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്തിടാം. അത് നമ്മള് രാഷ്ട്രീയത്തിലും കണ്ടിട്ടുണ്ടല്ലോ. അപ്പൊ അത് ഒരു അങ്ങനെ ഒരു ട്രിക്ക് പോലും ബിഷപ്പ് കല്ലറയ്ക്കൽ ചെയ്തതാണോ എന്ന് നമ്മള് അറിയാതെ സംശയിച്ചു പോകുന്നു. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് നമുക്ക് കിട്ടിയ എവിഡൻസ് ആർ എസ് എസും കൂട്ടരും ഒക്കെയാണ് ഇപ്പൊ പാലാ ബിഷപ്പിനെ സംരക്ഷിക്കാൻ വന്നിരിക്കുന്നത്. അതുപോലെ അത് എന്താ വെച്ചാ എപ്പോഴും ഈ കേസ് നിലവിൽ വരുമ്പോഴൊക്കെ പണ്ട് ഞാനിങ്ങനെ കുറച്ച് പറയുന്നത് തുറന്നു പറയുന്നത് പോലെ പറയുകയാണ്, ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് സുപ്രീം കോർട്ടില് ചെന്ന ചർച്ച ചെയ്യിക്കും. അതിന് ഒരു കാരണം നമ്മുടെ സോണിയാഗാന്ധിയും കുര്യനും, ഒരു കുര്യൻ മന്ത്രിയല്ല ഒരു കുര്യൻ അവിടെ ഇല്ല, പേരും മറന്നുപോയി, വിജയ് കുര്യനോ എന്താണ്, ആ കുര്യന്റെ ഇൻഫ്ലുവൻസിൽ ഇവിടുന്ന് മാണിയാണ് ചെന്ന് കുര്യനോട് കാര്യങ്ങൾ പറയും, കുര്യൻ ചെന്ന് സോണിയാഗാന്ധിയോട് പറയും. അങ്ങനെ സുപ്രീം കോർട്ടിൽ എന്നും അഭയകേസൊക്കെ തെളിയാണ്ട് പോണതിന്റെ ഒരു വലിയ കാരണം കൂടി അതായിരുന്നു. അപ്പോ അങ്ങനെ സുപ്രീം കോർട്ടിൽ ജയിച്ചോണ്ടിരിക്കുന്നത് ഇപ്പൊ ഇവർക്ക് അത്ര പിടിപാടില്ല ബി ജെ പി വന്നേക്കുന്ന. അപ്പോ ഇനി ബി ജെ പിന്നെ പ്രീണിപ്പിക്കേണ്ടത് ഇവരെ ആവശ്യമായി മാറി. അത് നമ്മള് സമീപകാലത്തെ കണ്ടുകൊണ്ടിരിക്ക, ഈ കേരളത്തിലെ ബി ജെ പിയും ക്രിസ്ത്യൻ സഭകളും തമ്മിലുള്ള ഒരു അന്തർധാര കൂടുതൽ. ഞാൻ അത് തന്നെ ഒരു അന്തർധാര നിർലീനമായി ഇരിക്കുന്നു എന്ന് പറഞ്ഞ പോലെ. അത് എന്താ കാരണം വെച്ചാല് ഇത് വിശ്വസിക്കാൻ പറ്റുമോ അറിയില്ല. രാമക്ഷേത്രം പണിയാനായിട്ട് ഈ ബിഷപ്പ് പൈസ കൊടുക്കുന്ന ഒരു പടം വാട്സാപ്പിൽ പ്രചരിക്കില്ലേ, നമുക്ക് വാട്സാപ്പുകളെ മുഴുവൻ വിശ്വസിക്കാൻ പറ്റാത്തതുകൊണ്ട് അത് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യേണ്ട വരും. അപ്പോ അത് അതിനെ ഒരു പിൻബലം നൽകുന്ന പോലെയാണ്. കാരണം അദ്ദേഹത്തിന് അങ്ങനെയൊക്കെ അത് എന്താ കാരണം, സ്പിരിച്വാലിറ്റിയൊക്കെ പോയി മോളെ, അവിടെയാണ് കാതലായ പ്രശ്നം. ഇപ്പൊ പൊളിറ്റിക്സ് ഭയങ്കര സൂത്രാണ് ഇവിടെ കളിച്ചിരിക്കുന്നത്. അവർക്ക് പേടിയാണ്
ഈ അവരിങ്ങനെ വാച്ച് ചെയ്യണം. അപ്പൊ ബിഷപ്പ് കല്ലറക്കല് കഴിഞ്ഞപ്പോ ഉടനെ തന്നെ ചങ്ങനാശ്ശേരി ബിഷപ്പ് പിന്താങ്ങി, ഇനി ബാക്കി എല്ലാ ബിഷപ്പുകളും പിന്താങ്ങും. അപ്പൊ അവര് ഈ വെയ്വാണ് നോക്കണത്. ഇവര് പിണറായി വിജയൻ ഭരിച്ചുകൊണ്ടിരുന്നത് കൊണ്ടാണ് ഫ്രാങ്കോന് ഒന്നും ജയിലിലിടാൻ പറ്റിയത്. കോൺഗ്രസ്സുകാരനെ പറ്റില്ലായിരുന്നു. അതേസമയം ഒന്നിട്ടു എന്നാൽ പുറത്ത് എടുത്തു. ഇവര് ഈ സ്ത്രീകളുടെ വന്മതില് കെട്ടല് ഇതൊക്കെ ഇവരിങ്ങനെ വാച്ച് ചെയ്യും. അതുകൊണ്ട് അവർക്ക് വോട്ട് കൂടാണോ കുറയാം അവർക്ക് തോന്നി, അത് കുറഞ്ഞു അന്നത്തെ. അപ്പൊ അവര് പിന്നീട് അത് ചെയ്യില്ല. ഇങ്ങനെ എല്ലാം ഈ രാഷ്ട്രീയ ലാക്കോടുകൂടി കാൽക്കുലേഷനോടുകൂടിയാണ് ഓരോ സ്റ്റെപ്പും ഓരോ വാക്കും വരെ വരിക. അപ്പൊ ഇതിൽ തന്നെ നമുക്ക് ആ മൃദു സമീപനം മോള് പറഞ്ഞതാണ് ആ കറക്റ്റ്. അതെന്തുകൊണ്ടാണ് എല്ലാവരും സൂക്ഷിച്ചു കുറച്ചും കൂടി മുന്നോട്ട് വന്നത്? നമ്മുടെ സുരേന്ദ്രനായിരുന്നു, ബി ജെ പിക്കാരായിരുന്നു. ഞാനും ഒരാളായിട്ട് ഭയങ്കര വഴക്കായിട്ട് ഫേസ്ബുക്കിൽ അവസാനം ഞാൻ അയാളെ അൺഫ്രണ്ട് ചെയ്തു കേട്ടോ. കൊറേ ചെറിയ തന്നെ വിളിച്ചു പറഞ്ഞു ഈ ബിഷപ്പിനെ. ഞാനിങ്ങനെ അടിയിൽ എഴുതി, കോമൺ സെൻസ് ഇസ് നോട്ട് കോമൺ. എന്താണ് ഈ ബിഷപ്പ് അറ്റൻഷൻ സീക്കിങ്ങിനാണോ ഇങ്ങനെ പറഞ്ഞതെന്ന് കുസുമം ജോസഫ് ഒരു ഇത് ഒരു സെന്റൻസ് ഇട്ടു. അപ്പോ എന്റെ അഭിപ്രായം ഈ അടിയിൽ എഴുതി, കോമൺ സെൻസ് ഇസ് നോട്ട് കോമൺ. പി സി ജോർജ് എവിടെ വെറുപ്പും വിദ്വേഷം ഉണ്ടോ അവിടെ പ്രത്യക്ഷപ്പെടും എന്നുള്ളൊരു നിലയാണ്. എവിടെ തോറ്റു ആ മനുഷ്യനെ കൊണ്ട് തന്നെ അതിനൊക്കെ വെടിവെച്ച് കൊല്ല ആൾക്കാർ. ഒരു പ്രാവശ്യം തോൽപ്പിച്ചപ്പോ തന്നെ നമുക്കൊരു സന്തോഷം തോന്നി, ഒരു പ്രാവശ്യം കഴിയുള്ളൂ തോറ്റുല്ലോ. അത് സഹിക്കാൻ പറ്റാത്ത ഒരു മനുഷ്യൻ, ഇങ്ങനൊരു ഒരു അൺസഹിക്കബിൾ ഇൻടോളറബിൾ മനുഷ്യൻ പൊന്നെ. പ്രത്യേകിച്ച് ഇങ്ങനെ നമുക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത വിധത്തില് ഡിസ്കഷൻ ആള് ഇരുന്നിട്ട് ഒരു പ്രാവശ്യം ഞാനും ആളും തട്ടുകൂടി. നല്ല വീട്ടില് പറയുന്ന കത്തോലിക്ക സ്ത്രീ ആണെങ്കില് ഞാൻ ഇങ്ങനെ പറയില്ല, അതായത് അച്ഛന്മാരും സിസ്റ്റർമാരും കുറ്റം പറയില്ല, അങ്ങനെ അങ്ങനെ എന്തോ ഒരു ഞാൻ പറഞ്ഞു. ഞാൻ നല്ല തറവാട്ടില് നല്ല കത്തോലിക്ക കുടുംബത്തില് ജനിച്ചവളാണ്. ഞാൻ ഇഷ്ടംപോലെ കാറ്റിസം പഠിപ്പിച്ചും ഒരുപാട് പേരെ നന്മയിലേക്ക് നയിച്ചിട്ടില്ല. 28 വർഷം കാറ്റിസം പഠിപ്പിച്ചു അങ്ങനെയൊക്കെ പറഞ്ഞു ഞാൻ തട്ടൂടി ആളുടെ അടുത്ത്. അപ്പൊ പിന്നത്തെ ഒരു ഒരു ചർച്ചയിലും കൂടി ആളും അങ്ങോട്ട് എത്തണം, ഞാനും എത്തണം വേറൊരു ചാനലില് മാതൃഭൂമി അങ്ങനെ. അപ്പൊ അവിടേക്ക് എത്തിയപ്പോഴും ഇയാളുണ്ട്. അപ്പൊ സൂക്ഷിച്ചാ സംസാരിച്ച പിന്നെ അത്ര എന്റെ മെക്കെട്ട് കയറാൻ വന്നില്ല. പിന്നെ ഒരു പ്രാവശ്യം ചർച്ചയിൽ ഞാൻ സൂക്ഷിച്ച് സംസാരിച്ചു. ഇയാള് ഇയാളെ കൊണ്ട് തോറ്റു. ഇയാള് പറയണത് ഞാൻ അയാളെന്തോ അങ്ങനെ പിന്നെ പറയണ ആൾക്കാരെയൊക്കെ മെക്കെട്ട് കയറിയിട്ട് പ്രശ്നം ഉണ്ടാക്കണ്ട. അപ്പൊ ഞാൻ പറഞ്ഞു പി സി ജോർജ് പറയണത് കനാനായക്കാരെ നിങ്ങക്ക് മനസ്സിലായിട്ടില്ല എന്നാണ് എന്ന് പറഞ്ഞിട്ട് ആ ലെവലിൽ ഞാൻ ഒരു ഒന്ന് മയപ്പെടുത്തി പറഞ്ഞു. എന്നുവെച്ചാ ഇയാളുടെ ചെറിയൊക്കെ വിഷമായിട്ട് എന്തിനാ ഡിസ്കഷനെ കൊണ്ടിരുത്തുകയും ഇതിന്റെ വാചകങ്ങൾ ഇങ്ങനെ പ്രസ്താവനകളാക്കി ഇടുകയും ചെയ്യുന്നത്? ജേർണലിസ്റ്റ് തന്നെയാണ് മോളെ അയാളെ വഷളാക്കണത്. ആളുകളെ ഇഗ്നോർ ചെയ്യാണ്ട് ഇങ്ങനെ വലുതാക്കി കൊണ്ടുവന്ന് ഇവർക്ക് അവർക്ക് അതിലൊരു രസണ്ടേ? ഇങ്ങനത്തെ പ്രസ്താവനകൾ പറയുമ്പോഴല്ലേ ടെൻഷൻ കിട്ടുള്ളൂ. അത് നമ്മുടെ ജേർണലിസത്തിന്റെ ഒരു വലിയ തകരാറാണ്.